ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഐഷ ശ്രീമൽഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയുമായിട്ടാണ്. വളരെ ഹെൽത്തിയും നല്ല ടേസ്റ്റിയുമായിട്ടുള്ള റാഗി ചെറുപയർ ദോശയാണ് നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ടൊമാറ്റോ ചട്നിയും കൂടി റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഡീറ്റെയിൽസ് ഒന്നും മിസ്സാവാതിരിക്കാൻ വേണ്ടിയിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടു നോക്കൂ കേട്ടോ. ദോശ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ അരക്കപ്പ് റാഗി എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ റാഗി എടുത്ത അതേ അളവിൽ അരക്കപ്പ് ചെറുപയറുമാണ് എടുത്തിട്ടുള്ളത്. ഇത് രണ്ടും കൂടി ഞാനൊരു പൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് അര ടീസ്പൂൺ ഉലുവയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നല്ല പോലെ കഴുകിയെടുക്കണം. റാഗിയിൽ ഒരുപാട് അഴുക്കുണ്ടാവും, അപ്പോൾ ഇത് നല്ല പോലെ കൈക്കൊണ്ട് തിരുമ്മി വെള്ളം തെളിയുന്നത് വരെ ഒരു അഞ്ചാറ് തവണ കഴുകിയെടുക്കണം. റാഗിയിലും ചെറുപയറിലും ധാരാളം പ്രോട്ടീൻസും ഫൈബറും കാൽസ്യവും അയണും ആൻറ്റി ഓക്സിഡൻസും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഡയബറ്റിക്സ് ഉള്ളവർ ഗോതമ്പ് കഴിക്കുന്നതിനേക്കാളും എത്രയോ നല്ലതാണ് റാഗി കഴിക്കുന്നത്. ഗോതമ്പിലുള്ള ഗ്ലൂട്ടൻ എന്ന പ്രോട്ടീൻ ഷുഗർ കൂട്ടാൻ കാരണമാകുന്നു എന്നാണ് പുതിയ പഠനങ്ങൾ പറയുന്നത്. റാഗി ഗ്ലൂട്ടൻ ഫ്രീ ആണ്, അതുകൊണ്ട് ഡയബറ്റിക്സ് ഉള്ളവർ റാഗി കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. റാഗിയിലും ചെറുപയറിലും ധാരാളം ആൻറ്റി ഓക്സിഡൻസും ഫൈബറും പ്രോട്ടീൻസൊക്കെ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ ഇത് ഷുഗർ കുറയ്ക്കാൻ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ അതാ ഞാൻ ഇത് ഒരു അഞ്ചാറ് പ്രാവശ്യം കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരെട്ട് മണിക്കൂർ കുതിരാനായിട്ട് വെക്കണം. ഞാനിത് കുതിർന്ന് കിട്ടാനായിട്ട് ഓവർനൈറ്റാണ് കേട്ടോ വെക്കുന്നത്. തലേ ദിവസം രാത്രി കുതിർക്കാനായിട്ട് വെള്ളത്തിലിട്ട് വെച്ചാൽ മതി. എന്നാൽ പിറ്റേ ദിവസം രാവിലെ നമുക്കിത് അരച്ചെടുത്ത് ദോശയുണ്ടാക്കാം. ഇപ്പോൾ ഇതാ രാവിലെ ആയിട്ടുണ്ട്. നമ്മളിത് ഓവർനൈറ്റ് കുതിർക്കാനായിട്ട് വെച്ചതുകൊണ്ട് തന്നെ ഇവയെല്ലാം നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കുകയാണ് വേണ്ടത്. അതിനായിട്ട് ഞാനിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഞാനിത് രണ്ട് ബാച്ചായിട്ടാണ് കേട്ടോ അരച്ചെടുക്കുന്നത്. അപ്പോൾ ഇതാ ഞാൻ ഇതിൽ നിന്നും പകുതി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അരച്ചെടുക്കാൻ ആവശ്യമായ വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതാ ഞാൻ ഈ ഒരു അളവിലാണ് കേട്ടോ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇപ്പം ഞാനിത് നല്ല സ്മൂത്തായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. റാഗിയുടെ തൊലിയിൽ അടങ്ങിയിരിക്കുന്ന നാരിൻ്റെ അളവ് അരി, ഗോതമ്പ്, ചോളം എന്നിവയേക്കാൾ വളരെയധികമാണ്. അതുകൊണ്ട് തന്നെ റാഗി രക്തത്തിലുള്ള ഗ്ലൂക്കോസിൻ്റെ അളവ് ക്രമീകരിക്കാൻ സഹായിക്കും. അപ്പം ഞാനിതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് നമുക്ക് ഈ മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കാം. അപ്പം ഞാൻ ബാക്കിയുള്ളത് മുഴുവനും ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. ഒരു തണ്ട് കറിവേപ്പില, ഒരു പച്ചമുളക്, ഒരഞ്ചാറ് കുഞ്ഞുള്ളി, ഒരല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഇവയെല്ലാം ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. റാഗിയിലും ചെറുപയറിലും ധാരാളം ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ ഇത് കൊളസ്ട്രോൾ കുറക്കുകയും അതുവഴി ബ്ലഡ് വെസൽസിലും ഹാർട്ടിലും ഒക്കെ ഉണ്ടാകുന്ന ബ്ലോക്ക് തടയാനും ഹാർട്ടിൻ്റെ ആരോഗ്യത്തിനും ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ ഇതാ ഞാനിത് ചെറിയ പീസായി കട്ട് ചെയ്തിട്ട് ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം ഇത് അരച്ചെടുക്കാനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ല സ്മൂത്തായിട്ട് തന്നെ അരച്ചെടുക്കുക. ഇപ്പം ഞാനിത് നല്ല പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ ചെറിയ ജീരകം, അതായത് കുമിൻ സീഡ്സ്, കാൽ ടീസ്പൂൺ കായപ്പൊടി, നമ്മൾ സാമ്പാറിലൊക്കെ ചേർത്ത് കൊടുക്കുന്ന കായപ്പൊടി ഇല്ലേ, അതാണ് ചേർത്ത് കൊടുക്കുന്നത്. നെഞ്ചരിച്ചിലും ഗ്യാസിൻ്റെ പ്രോബ്ലംസ് ഒന്നും വരാതിരിക്കാനാണ് കേട്ടോ ഇതൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. അതുമല്ല ഇതൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ ഈ ദോശയ്ക്ക് നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ ഇതിലേക്ക് ആവശ്യമായ ഉപ്പും ചേർത്ത് കൊടുത്ത് ഇതൊന്നുകൂടി അരച്ചെടുക്കുക. അപ്പം ഞാനിത് അരച്ചെടുത്തിട്ട് ഈ പാത്രത്തിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഞാൻ ഈ മിക്സിയുടെ ജാറിലേക്ക് അല്പം വെള്ളം ഒഴിച്ച് ഈ മിക്സിയുടെ ജാറൊന്ന് ചുറ്റിച്ചതിന് ശേഷം അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമ്മൾ ഇതിലേക്ക് തൈരോ ബേക്കിംഗ് സോഡയോ ഇനോയോ ഈസ്റ്റോ ഒന്നും തന്നെ ചേർക്കുന്നില്ല. ഇത് നമ്മൾ ഫെർമെൻറ്റ് ചെയ്യാൻ പോലും വെക്കുന്നില്ല. ഇത് നമ്മൾ അരച്ച ഉടനെ തന്നെ ദോശ ചുട്ടെടുക്കുകയാണ്. അപ്പോൾ അതാ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ നമ്മുടെ മാവിരിക്കേണ്ടത്. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കുക. എനിക്കിതിൽ ഉപ്പൊക്കെ കറക്റ്റാണ്. അപ്പോൾ നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കാം. അതിനായിട്ടൊരു ദോശപ്പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാനിപ്പം നല്ല പോലെ ചൂടായിട്ടുണ്ട്. ഇനി ഫ്ലെയിം മീഡിയത്തിലേക്ക് മാറ്റുക. എന്നിട്ട് ഈ പാനിലേക്ക് കുറച്ച് പച്ചവെള്ളം തെളിച്ച് കൊടുക്കുക.
എന്നിട്ട് ഒരു കോട്ടൺ തുണി കൊണ്ടോ ടിഷ്യൂ പേപ്പർ കൊണ്ടോ ഈ വെള്ളം വന്ന് തുടച്ചെടുക്കുക. പാനിൻ്റെ ചൂട് കറക്റ്റായിരിക്കണം. നമ്മൾ ദോശ ചുട്ടെടുക്കുമ്പോൾ ഒത്തിരി ചൂട് കുറഞ്ഞു പോവുകയും ചെയ്യരുത്. ചൂട് കുറഞ്ഞു പോയാൽ ദോശയുടെ അരികൊക്കെ കുക്കാവാതിരിക്കും. അതുപോലെ പാനിൻ്റെ ചൂട് ഒരുപാട് അങ്ങോട്ട് കൂടിപ്പോയാൽ പിന്നെ നമുക്കിത് പെർഫെക്റ്റായിട്ട് പരത്തിയെടുക്കാനും പറ്റൂല. അപ്പോൾ പാനിൻ്റെ എല്ലാ ഭാഗത്തും ഒരേപോലെ ചൂടായി കിട്ടാനാണ് നമ്മൾ ഇതിലേക്ക് വെള്ളം തെളിച്ച് കൊടുത്ത് തുടച്ചെടുക്കുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കിതുപോലെ പെർഫെക്റ്റായിട്ട് ദോശ പരത്തിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ ഈ പാനിലേക്ക് മാവ് കോരി ഒഴിച്ചിട്ട് നല്ല തിന്നായിട്ട് തന്നെ പരത്തിയെടുത്തിട്ടുണ്ട്. ഞാനിവിടെ നല്ല ക്രിസ്പി ആയിട്ടാണ് കേട്ടോ ദോശ ചുട്ടെടുക്കുന്നത്. ഇനി നിങ്ങൾക്ക് സോഫ്റ്റ് ആയിട്ടുള്ള ദോശയാണ് വേണ്ടതെങ്കിൽ മാവ് പരത്തിയെടുത്തതിന് ശേഷം ഒന്ന് അടച്ചു കൊടുത്താൽ മതി. ഇനി ഞാൻ ഈ ദോശയുടെ മുകളിലേക്ക് കുറച്ച് നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. നെയ്യ് ചേർത്ത് കൊടുത്താൽ റാഗിയിലുള്ള ന്യൂട്രിയൻസ് നമ്മുടെ ബോഡിയിൽ വളരെ വേഗത്തിൽ അബ്സോർബ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനി നിങ്ങൾക്ക് നെയ്യ് ചേർക്കാൻ താല്പര്യമില്ലെങ്കിൽ ചേർക്കണ്ട കേട്ടോ, ഇത് ഓപ്ഷണലാണ്. പക്ഷേ നെയ്യ് വളരെ ഹെൽത്തിയാണ്. ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് ധാരാളം അടങ്ങിയിട്ടുണ്ട് നെയ്യിൽ. പിന്നെ അതുമല്ല, നെയ്യ് ചേർത്ത് കൊടുക്കുമ്പോൾ ഈ ദോശക്ക് നല്ലൊരു ടേസ്റ്റാണ്. ഈ ദോശ നല്ല തിന്നായിട്ട് പരത്തിയത് കൊണ്ട് ഇത് ഇനി തിരിച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പം നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ, നെയ്യിൻ്റെയും ജീരകത്തിൻ്റെയും കായത്തിൻ്റെയും വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പില ഇതിൻ്റെയൊക്കെ നല്ലൊരു സ്മെല്ല് തന്നെയാണ് വരുന്നത്. ഇപ്പം അതാ ദോശ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനിത് പാനിൽ നിന്നും എടുത്ത് മാറ്റിയാണ്. അപ്പം അതാ പേപ്പർ പോലെ തിന്നായിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ദോശയാണ് കേട്ടോ ഇത്. ഇനി നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ ചുട്ടെടുക്കാം. ഇതിൽ പ്രോട്ടീനും ഫൈബറൊക്കെ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ വെയിറ്റ് കുറക്കാൻ ആഗ്രഹിക്കുന്നവർ ഡെയിലി ഒരു നേരമെങ്കിലും റാഗിയും ചെറുപയറും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. റാഗിയിൽ ധാരാളം കാൽസ്യം അടങ്ങിയിരിക്കുന്നത് കൊണ്ട് എല്ലിനും പല്ലിനും ഒക്കെ ബലമേകാൻ റാഗി കഴിക്കുന്നത് വളരെ നല്ലതാണ്. ചീത്ത കൊളസ്ട്രോൾ അകറ്റാനും സ്കിന്നിന് ചുളിവുകൾ വരാതിരിക്കാനും ഒക്കെ റാഗി കഴിക്കുന്നത് നല്ലതാണ്. റാഗിയിൽ ധാരാളം അയണുള്ളതിനാൽ വിളർച്ച തടയാനും ഇത് കഴിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇതാ ഞാനിവിടെ ദോശ മുഴുവനും ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ രാവിലെയോ രാത്രിയിലോ ഏതെങ്കിലും ഒരു നേരം റാഗി കഴിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഷുഗറും അമിത വണ്ണവും വയറും ഒക്കെ കുറഞ്ഞു കിട്ടും. അപ്പോൾ വെയിറ്റ് കുറക്കാൻ ആഗ്രഹിക്കുന്നവരും ഷുഗറുള്ളവരൊക്കെ ഇങ്ങനെ ഒന്നുണ്ടാക്കി കഴിച്ച് നോക്കൂ കേട്ടോ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഈ ദോശ കഴിക്കാൻ കറിയുടെയും ചമ്മന്തിയുടെയും ഒന്നും ആവശ്യമില്ല. കറിയും ചമ്മന്തിയും ഒന്നും ഇല്ലെങ്കിലും ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇനി കറിയും ചമ്മന്തിയൊക്കെ വേണമെന്നുള്ളവർക്ക് ഞാനിവിടെ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ടൊമാറ്റോ ചട്നി റെഡിയാക്കി എടുക്കുന്നുണ്ട്. അതിനായിട്ട് ഞാനിവിടെ നന്നായി പഴുത്ത 3 തക്കാളി, 1 പച്ചമുളക്, പിന്നെ കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് കുഞ്ഞുള്ളിയും, പിന്നെ 1/2 ചെറുനാരങ്ങയും കുറച്ച് മല്ലിയിലയും, പിന്നെ ഒരു മീഡിയം സൈസിലുള്ള സവാളയും എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായിട്ട് വന്നാൽ തക്കാളി ഇതുപോലെ കട്ട് ചെയ്തിട്ട് പാനിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ വെളുത്തുള്ളിയും കുഞ്ഞുള്ളിയും ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പും ചേർത്ത് കൊടുത്ത് അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക. ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞാൽ തക്കാളിയുടെ ഒരു വശം നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ ഇതുപോലെ തക്കാളി തിരിച്ചിട്ട് കൊടുക്കുക. അതിനുശേഷം അടച്ചു വെച്ച് തക്കാളിയുടെ മറ്റേ സൈഡും വേവിച്ചെടുക്കുക. ഇപ്പോൾ തക്കാളിയുടെ 2 സൈഡും നന്നായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് തക്കാളിയുടെ സ്കിന്നൊക്കെ ഒന്ന് എടുത്തു മാറ്റാം. തക്കാളിയുടെ 2 സൈഡ് നന്നായിട്ട് കുക്കായി വന്നാൽ അതിൻ്റെ സ്കിൻ ഈസി ആയിട്ട് എടുത്ത് മാറ്റാവുന്നതാണ്. ഇനി ഒരു സ്പൂണോ ഫോർക്കോ ഉപയോഗിച്ച് ഈ തക്കാളിയും വെളുത്തുള്ളിയും കുഞ്ഞുള്ളിയും ഒക്കെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക. അപ്പോൾ ഞാൻ ഇതെല്ലാം നല്ല പോലെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്ത് ഞാനിതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ എടുത്തു വെച്ച സവാള ഒരു ചോപ്പറിലിട്ട് പൊടി പൊടിയായിട്ട് ചോപ്പ് ചെയ്തെടുക്കുക. ഇനി നിങ്ങളുടെ അടുത്ത് ചോപ്പർ ഇല്ലെങ്കിൽ കത്തി കൊണ്ട് പൊടിപൊടിയായിട്ട് കട്ട് ചെയ്തെടുത്താലും മതി. അപ്പോൾ ഞാനിതാ ഈ സവാള നല്ല പൊടിപൊടിയായിട്ട് തന്നെ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഈ തക്കാളിയുടെ കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഒരു പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തതും
മല്ലിയില ചെറുതായി കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഒരു പകുതി ചെറുനാരങ്ങയുടെ നീരും ഇതിലേക്ക് ആവശ്യമായ ഉപ്പും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ടൊമാറ്റോ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ദോശയുടെ കൂടെ മാത്രമല്ല, ഇഡ്ഡലിയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ വരെ കഴിക്കാൻ പറ്റിയ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ്. അപ്പോൾ വളരെ ഹെൽത്തിയും നല്ല ടേസ്റ്റിയുമായിട്ടുള്ള ഈ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി നിങ്ങളെല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. എന്നിട്ട് അതിൻ്റെ അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ കാണുന്ന നോട്ടിഫിക്കേഷൻ ബെല്ല് കൂടി ഓണാക്കി വെക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പീസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇൻഷാ അള്ളാ പുതിയ റെസിപ്പീസുമായി ഞാൻ വീണ്ടും വരാം. താങ്ക് യു.